Hi friends, ellarkum Motor Geek inde pudhiya video like swagatham. Appo nammal innu vannittullathu nammude pudhiya ettom pudhiya Dominar aayittanu. Adhaayathu nammude modified Dominar. MBD pidikkatha modifications umayittu Dominar ethiyirikkana. Appo ee vandi ede visheshangalana nammal innu parayan povunnathu. Appo namukku innottu samayam illa alle ettom pudhiya Dominarinte visheshangal endokkeyanu nokkam. Ee kaanunnathaanu nammude ettom pudhiyathayittu vannittulla Dominar 400. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 2016 ഡോമിനാർ 400 ആദ്യമായിട്ട് നമ്മുടെ വിപണിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വണ്ടി ആക്ച്വലി ഒരു തേർഡ് ജനറേഷൻ ഡോമിനാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മൾ ഒരുപാട് ടൂറിംഗ് പർപ്പസിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഡോമിനാർ 400 എന്ന് പറയുന്ന ഒരു വണ്ടി. അപ്പോൾ ഈ ടൂറിങ്ങിൻ്റെ പർപ്പസിന് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇതിൻ്റെ മുൻപുണ്ടായിരുന്ന വേർഷനിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു തേർഡ് ജനറേഷൻ ആണെന്നുള്ളത്, അപ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്ന യു ജി എന്ന് പറയുന്ന ആ ഒരു വേർഷൻ വരെ നമ്മളെല്ലാവരും ഈ ഒരു ഡോമിനാർ മേടിച്ചതിന് ശേഷം കുറേ എക്സ്ട്രാ ഫിറ്റിങ്സുകളൊക്കെ ചെയ്യുമായിരുന്നു, അതായത് ഈ ടൂറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കൊണ്ടായിരിക്കാം ബജാജ് ഇങ്ങനൊരു വണ്ടി ഇപ്പോൾ നമ്മുടെ 2021 ഏറ്റവും പുതിയതായിട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ഒരു ഡോമിനാർ 400 ഒരുപാട് ആക്സറീസ് അവരിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ വണ്ടിയുടെ മെയിൻ സ്പെക്കുകളൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല, പക്ഷേ ഒരു ടൂറിങ്ങിന് പോകുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിലയിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ. വിലയിലൊക്കെ നമ്മുടെ പഴയ വില തന്നെയാണ് ഇപ്പോഴും ഈ ഒരു വണ്ടിക്ക് വരുന്നത്, 250,000 രൂപ. ഏകദേശം ഒരു 35,000 രൂപ ഒക്കെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതും നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ സിബിൽ സ്കോറിനനുസരിച്ചും നിങ്ങളുടെ സാലറിക്കൊക്കെ അനുസരിച്ച് അതിനുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഏകദേശം ഒരു 35,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി റോട്ടിലേക്ക് ഇറക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ മുൻവശത്തും തന്നെ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഹെഡ് ലാംപ്സ് വന്നിരിക്കുന്നു, LED ഹെഡ് ലാംപ്സ്. ഈ ഒരു ഹെഡ് ലാംപ്സിൽ നമുക്ക് ഓട്ടോ ഹെഡ് ലാംപ്സ് ഓൺ ആവുന്നൊരു ഫീച്ചർ നമുക്ക് ഇത് ഇതിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് USD ഫോർക്കാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ. ഇതൊക്കെ പഴയ ഒരു ഇതിൽ വന്നിരുന്ന ഡോമിനാറിൽ, അതായത് ഇതിന് മുൻപുണ്ടായിരുന്ന വേർഷനിൽ വന്നിരുന്നത് അതേ സെയിം സ്പെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഡോമിനാർ മേടിച്ച് കഴിഞ്ഞാൽ മാറ്റുന്ന അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഫിറ്റ് ചെയ്യുന്നൊരു സംഭവമായിരുന്നു ഈ ഒരു വൈസർ എന്ന് പറയുന്ന സംഭവം. അതായത് നമുക്ക് ലോങ് റൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വൈസർ വഴി നമ്മുടെ വിൻഡ് കട്ടിങ് പ്രോപ്പറാവുകയും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്പീഡിൽ ക്രൂസ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വിൻഡ് വൈസർ നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ കമ്പനി നേരിട്ട് ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് തരികയാണ്. അത് നല്ലൊരു കാര്യമാണ്, കാരണം ആ ഒരു ക്വാളിറ്റി ഉള്ളതും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു വൈസർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫങ്ഷനിങ് ആയിട്ടുള്ള ഒരു വൈസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ചെറിയ രീതിയിലുള്ള ഒരു എയർ കട്ടിങ് കാര്യങ്ങൾ കൂടെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിവേഴ്സിൽ വന്നിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ഗാർഡാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ലിവേഴ്സിലൊക്കെ നമ്മൾ ഈ ഒരു സംഭവമാണെങ്കിലും ആഫ്റ്റർ മാർക്കറ്റിൽ ഫിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മൾ വീടൊക്കെ ആണെങ്കിൽ നമ്മുടെ ലിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നല്ല പ്രോപ്പറായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ലിവറുകളും അതുപോലെ തന്നെ ആ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡുകളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് സാധനം വരുമ്പോൾ തന്നെ നമുക്ക് ഒരു റൈഡേഴ്സിന് വേണ്ട ഫ്രണ്ടിൽ മുൻവശത്ത് നമുക്ക് റൈഡേഴ്സിന് വേണ്ട കാര്യങ്ങളായി. ഇതിപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ RTO പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഇൻബിൽട്ട് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് MBD പ്രശ്നങ്ങളോ RTO പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല, കമ്പനി നേരിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ചോയ്സ് ആണെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് USD ഫോർക്ക് വന്നിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ആദ്യത്തെ ഡോമിനാറിൽ, അതായത് ഇതിൻ്റെ മുൻപുണ്ടായിരുന്ന ഡോമിനാറിലാണെങ്കിലും നമുക്ക് ഇത് തന്നെയാണ് വന്നിരുന്നത്. നമുക്ക് ട്യൂബ്ലെസ് ടയറുകളാണ് വരുന്നത്. 110 bar, 70 bar, R17 എന്ന് പറയുന്ന സൈസിലാണ് നമുക്ക് ടയേഴ്സ് വരുന്നത്. നമുക്കൊരു ഡയമണ്ട് കട്ട് ടൈപ്പുള്ള ഒരു അലോയ്സ് ആണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ തന്നെ നമുക്ക് ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ക്രാഷ് ഗാർഡ് കണ്ടില്ലേ നിങ്ങൾ? ഈ ഒരു ക്രാഷ് ഗാർഡ് ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ക്രാഷ് ഗാർഡ് നമുക്ക് ഇവിടെ ഒരു പീസ് കണ്ടോ, ഈ ഒരു കൂളൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പീസും കൂടിയും ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇൻ കേസ് വീഡിയോ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ടുള്ള ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ ഈ കൂളൻറ്റിൻ്റെ ഭാഗത്തുള്ള ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈ ഒരു പോർഷനും നമ്മൾ ആക്ച്വലി ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇത് കമ്പനി വരുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MBD ഇഷ്യൂസും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതും നല്ലൊരു കാര്യമാണ്, നമ്മുടെ വീഴുന്ന സമയത്ത് നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്കത് കിട്ടും. പിന്നെ നമുക്ക് താഴത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ താഴെ വശത്ത് എൻജിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഗാർഡ് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ്. പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നത് നമുക്ക് സ്റ്റീലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്തെ ഭാഗത്ത് നിന്ന്, അതായത് താഴത്തു നല്ല കല്ലോ മറ്റോ അടിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ കാറ്റലിക് കൺവെർട്ടർ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിൻ്റെ ഭാഗത്തേക്കുള്ള ഇമ്പാക്റ്റ് കുറച്ച് കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, ഞാൻ ആദ്യം ഈ ഒരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന പല പ്രൊഡക്റ്റുകളും നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് വണ്ടി മേടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇനി നമ്മൾ എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് 373 cc ആണ് നമുക്ക് ഇതിൻ്റെ ഒരു എൻജിൻ വരുന്നത്. അതുപോലെ തന്നെ 6 gear ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. എൻജിനെ കുറിച്ച് പറയുന്ന സമയത്ത് 373
2.27 cc ആണ് ഇതിന്റെ ഒരു ഫിഗർ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏകദേശം 40 പിഎസ് പവർ 8800 ആർപിഎം അതുപോലെ തന്നെ 35 എൻഎം ടോർക്ക് 6500 ആർപിഎമ്മിലാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതൊരു ഓയിൽ കൂൾഡ് എഞ്ചിൻ ആണ് വരുന്നത് ഇപ്പോ നമ്മുടെ വണ്ടിയുടെ പ്രോപ്പർ ആയിട്ടുള്ള ഇത് ഇവിടെ നമുക്ക് അവരെ ഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് 373.27 സി സി എന്ന് പറഞ്ഞ ആ ഒരു ടാഗ് നമുക്ക് ഇവിടെ കാണാനായിട്ടുണ്ട് പിന്നെ ഇതൊരു ഡി ടി എസ് ഐ എഞ്ചിനാണ് വരുന്നത് നല്ലൊരു പെർഫോമൻസ് വരുന്ന ഒരു എഞ്ചിന് തന്നെയാണ് 40 പി എസ് പവർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇനി നമ്മൾ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ നമ്മുടെ ഫുഡ് ട്രഷും കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ ഡോമിനാറിൻ്റെ ഏകദേശം ആ രീതിയിലൊക്കെ തന്നെയാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് നമുക്ക് ബാക്കിൽ ഫുഡ് പാക്ക് മടക്കി വയ്ക്കാം ഇത് ഫ്ലെക്സിബിൾ ആണ് നമുക്ക് സ്പ്രിംഗ് ലോഡാണ് ഈ ഒരു ഫുഡ് പാക്ക് വരുന്നത് സൈലൻസറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഡബിൾ ബാരൽ ടൈപ്പ് സൈലൻസറാണ് വന്നിരിക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ഡോമിനാർ 400 ഒരു ബാഡ്ജിങ് കൊണ്ട് കാണുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഡോമിനാറിൻ്റെ ഒരു ബാഡ്ജിങ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ടാങ്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കൊരു 13 ലിറ്ററാണ് ഇതിൻ്റെ ഒരു ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഫൈബർ പാർട്സുകളാണ് വരുന്നത് നമുക്ക് മെറ്റലല്ല പക്ഷേ ആ ഒരു ഫിനിഷിംഗ് ഉണ്ട് ഇത് ആക്ച്വലി രണ്ട് കളേഴ്സിൽ നമുക്ക് ഈ ഒരു വണ്ടി അവൈലബിൾ ആണ് ഗ്രീനും അതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് എന്ന് പറയുന്ന രണ്ട് കളേഴ്സിൽ നമുക്ക് വണ്ടി അവൈലബിൾ ആണ് സീറ്റുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മുൻപുണ്ടായിരുന്ന ഡോമിനാറിൻ്റെ സെയിം സീറ്റുകൾ തന്നെയാണ് അതിൽ വരുന്നത് രണ്ട് സ്പ്ലിറ്റ് സീറ്റാണ് നമുക്ക് തോന്നിക്കില്ല പക്ഷേ സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത് നല്ല കുഷനാണ് നല്ല കംഫർട്ടായിട്ടുള്ള കുഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഡോമിനാറിൻ്റെ ഡീര ഒരു ബാഡ്ജി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പുറകുവശത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റായിട്ട് വെച്ചുകൊണ്ടിരുന്ന കാരിയർ നമുക്കിതിൽ ഇൻബിൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ലോഡിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കാരിയർ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഇരിക്കുന്ന ആളുകൾക്ക് ചെറുതായിട്ട് റെസ്റ്റ് സപ്പോർട്ടിന് ഉള്ള ബാക്ക് സപ്പോർട്ടിനുള്ള ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഒരു കുഷൻ കൊടുത്തിട്ടുണ്ട് സംഭവം കാണുമ്പോൾ നിസ്സാരമാണെങ്കിലും അത് ഫംഗ്ഷനിങ് ആണ് നമ്മൾ ബാക്കിൽ ഇരിക്കുന്ന ആളുകൾക്ക് ആ ഒരു ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് അത് സഹായിക്കും അതുപോലെ തന്നെ നമുക്കതിൽ സാൻഡിൽ ബാഗുകളൊക്കെ തൂക്കിടാനായിട്ട് ഇവർ ഈ ഒരു ബാഗ് ഉണ്ടോ ഈ ഒരു പോർഷൻ കുറച്ചുകൂടി നീളത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് സാൻഡിൽ ബാഗുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തൂക്കിടാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പോർഷൻ ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ എം ബി ഡിക്ക് ഇഷ്യൂസ് ഉണ്ടാക്കാമായിരുന്നു പക്ഷേ ഇതിലിപ്പോൾ നമുക്ക് ഇൻബിൽട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഡോമിനാർ 400 ഒരു സ്റ്റിക്കറിങ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ രണ്ട് സൈഡിലും റിഫ്ലക്റ്റേഴ്സ് നമുക്ക് കാണുന്നുണ്ട് ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ഈ രീതിയിലാണ് വരുന്നത് ബാക്കിലെ ടൈൽ ലാമ്പ് ഒക്കെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ടൈൽ ലാമ്പ്സ് ഒക്കെ വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല നമ്പർ പ്ലേറ്റ്സ് ഒക്കെയുള്ള ഒരു ഏരിയ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ചെറിയൊരു സാരി ഗാർഡിൻ്റെ ഒരു പോർഷൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ബാക്കിലത്തെ ടയർ എന്ന് പറയുമ്പോൾ നമുക്ക് 150/60/R17 എന്ന് പറയുന്ന പ്രൊഫൈലാണ് ബാക്കിലെ ടയർ വരുന്നത് ഈ ഒരു ചെയിൻ സ്പോക്കറ്റ് ഒക്കെ കണ്ടോ നിങ്ങൾ അത്യാവശ്യം നല്ല സ്പോക്കറ്റ് സൈസാണ് ഇവിടെ വരുന്നത് കേട്ടോ നല്ല വലിപ്പുള്ള ബാക്കിലെ സ്പോക്കറ്റാണ് കാണുന്നത് ഇതിൻ്റെ ഒരു ഹൈറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് സീറ്റിങ്ങിൻ്റെ ഒരു ഹൈറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് 800 mm ആണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത് നമുക്ക് അടി തട്ടുന്നില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല ക്ലിയറൻസ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ ഓഫ് റോഡൊക്കെ ഇവിടെ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഗാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും കല്ലുമൊക്കെ അടിച്ചാൽ തന്നെ വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും വരാനില്ല നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്കിതിൽ കാണുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു മീറ്റർ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇതിൻ്റെ ഹാൻഡിൽ ബാറിന് ഒരു വ്യത്യാസങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരു എന്താ പറയുക ക്ലിപ്പിംഗ് ടൈപ്പ് ഹാൻഡിലാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊട്ടക്റ്റേഴ്സ് ഈ ഒരു ഗാർഡുകൾ ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു പോർഷൻ കണ്ടോ ഇത് ആക്ച്വലി ഇതൊരു ഗാർഡ് ഈ ഒരു പ്രൊട്ടക്ട് വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പിംഗ് ആണ് അത് കാണുമ്പോൾ നമുക്ക് ഈ ഹാൻഡ് ഒരു ക്ലിപ്പിംഗ് ടൈപ്പ് ഹാൻഡാണെന്ന് സംശയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ബട്ടൺസിനെ കുറിച്ച് പറയുമ്പോൾ മുൻപുണ്ടായിരുന്ന ബട്ടൺസൊക്കെ തന്നെയാണ് ഇതിലുള്ളത് ഈ ഒരു ഭാഗത്ത് പാസ് വരുന്നത് ഡിമ്മ ബ്രൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഹോൺ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പവർ എഞ്ചിൻ കിൽ സ്വിച്ച് ഓൺ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഹെഡ് ലാമ്പ്സ് ഓൺ ആക്കാനുള്ള അതായത് നമ്മുടെ നോർമലായിട്ട് ഡിആർഎൽ ഓൺ ആയിരിക്കും അപ്പോൾ ഹെഡ് ലാമ്പ് ഓൺ ആക്കാനുള്ളൊരു ബട്ടൺ ഇവിടെ ഉണ്ട് സെൽഫ് സ്റ്റാർട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു ചാർജർ കണ്ടോ ഇത് പുതിയ ഡോമിനാർ 400 വന്നുള്ളൊരു മാറ്റമാണ് നമുക്ക് ഇതിൽ ഒരു മൊബൈൽ ഹോൾഡർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും വാട്ടർ വെള്ളം കയറാത്ത രീതിയിൽ അത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഒരു കേസൊക്കെ കൊടുത്തിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും വലിയൊരു മഴയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പരമാവധി ഇത് സൂക്ഷിച്ച് വെക്കണം കാരണം ചിലപ്പോൾ ഇത് ഷോർട്ടാവാൻ കമ്പനി ആയതുകൊണ്ട് ചിലപ്പോൾ ഷോർട്ടാവില്ല പക്ഷേ എന്നാൽ പോലും അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മീറ്റർ ഒന്ന് ഓണാക്കി നോക്കാം ഈ രീതിയിലാണ് നമുക്കിതിൻ്റെ മീറ്റർ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഓണായി വരുന്നത് നല്ലൊരു മീറ്റർ തന്നെയാണ് പഴയ വണ്ടിയിൽ വന്നിരുന്ന അതേ മീറ്റർ തന്നെയാണ് ഇതിൽ വരുന്നത് എ ബി എസ് അതുപോലെ തന്നെ കോഷൻ ലൈറ്റ്സ് എഞ്ചിൻ ഓൺ ഓൺ ഓഫാണ് കിലോമീറ്റർ സ്പീഡോ മീറ്റർ അതുപോലെ തന്നെ ആർ പി എം മീറ്റർ ഫ്യൂവല് നമ്മുടെ ട്രിപ്പ് മീറ്ററുകൾ ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഇവിടെ സെക്കൻഡറി ആയിട്ട് ഒരു മീറ്ററും കൂടി നമുക്കിവിടെ കാണിക്കുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് ഇതിന് മുൻപുണ്ടായിരുന്ന ഡോമിനാറിൽ അതേ സെറ്റപ്പ് തന്നെയാണ് ഇതിൽ ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ട്രിപ്പ് 1, 2 ടൈം കാണിക്കുന്നുണ്ട് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് മാറ്റാം മീറ്ററും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൽ കാണുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു 13 ലിറ്റർ ടാങ്കാണുള്ളത് ഏകദേശം ഒരു 30 കിലോമീറ്ററൊക്കെ മൈലേജ് നമുക്ക് ഈ ഒരു വണ്ടിയൊന്ന് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും നമുക്ക് ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊന്നും
പഴയ എഞ്ചിനായിട്ട് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പഴയ രീതിയിൽ ഒരു 160 ഒക്കെ 170 ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വണ്ടിയിൽ പോകാനായിട്ട് സാധിക്കും. ഒരു 120+ എന്താണെങ്കിലും വളരെ സ്മൂത്തായിട്ട് തന്നെ പോകാം. കാരണം ഒരു വിൻഡ് വൈസർ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ബ്രേക്കിംഗ് ഒക്കെ പഴയ ഉണ്ടായിരുന്ന വണ്ടിയിൽ അതേപോലെ തന്നെയാണ്. ABS ഡ്യുവൽ ABS ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല സ്ട്രൈക്ക് ആയിട്ടുള്ള നല്ല ബൈറ്റുള്ള ഒരു ബ്രേക്ക് തന്നെയാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. മിറേഴ്സൊക്കെ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഇവിടെ കീ ഇടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് ഇവിടെ തുറക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് ബാക്ക് സീറ്റ് നമ്മൾ തുറക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് കാണുക. ബാക്കിൽ ആ ഒരു പോർഷൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൂൾ കിറ്റ് ഉണ്ട്. നമുക്ക് ചെറിയൊരു നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്. പിന്നെ ചെറിയ എന്തെങ്കിലും മൊബൈലും എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാമെന്നുള്ളൂ. വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷേ നമുക്കിതിൽ നമ്മുടെ എന്തെങ്കിലും ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തൂക്കിടാനായിട്ടുള്ളൊരു കണ്ട ഒരു രണ്ട് വള്ളികൾ ഇവിടെ രണ്ടെണ്ണുണ്ട്, ഇവിടെയും രണ്ടെണ്ണുണ്ട്. അങ്ങനെ 4 വള്ളികളുണ്ട്. അതായത് സാൻഡിൽ ബാഗ്സും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് നിങ്ങൾക്കത് ചെയ്യാനായിട്ടുള്ള പോർഷൻസ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഒതുക്കി വയ്ക്കാനായിട്ട് ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ആ ഒരു വൃത്തിയിലിരിക്കാനായിട്ടുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിലെ സീറ്റിൻ്റെ അടിയിലുള്ള അവസ്ഥ. ഈ ഒരു വണ്ടിയുടെ ഹോണ് വരുന്നത് ഈ രീതിയിലാണ്. ഹോണ് വരുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സൗണ്ടാണ്. ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ രീതിയിലാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടിന് വരുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ല സ്വീറ്റ് ആയിട്ട് സൗണ്ടാണ്. ഒരു ചെറിയൊരു ബാസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓടിക്കുന്ന സമയത്ത് നല്ല ഒരു സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് ആ ഒരു ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഡോമിനാർ 400 വാറണ്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കിതിൽ 5 ഇയറാണ് ഇതിൻ്റെ വാറണ്ടി പീരീഡ് വരുന്നത്. 600-750 to 750 km വരെയാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് സർവീസ് ആയിട്ട് വരുന്നത്. നമുക്ക് ഒരു മാസത്തിനുള്ളിൽ ഫസ്റ്റ് സർവീസ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ 5000 അങ്ങനെ 5000 പീരിയോഡിക് സർവീസാണ് വരുന്നത്. എല്ലാ സർവീസും തന്നെ അവർ ഓയിൽ മാറ്റുന്നതാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ഇപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് നമ്മുടെ പോപ്പുലർ ബജാജിൽ നിന്നാണ്. നമ്മുടെ എറണാകുളത്തുള്ള പോപ്പുലർ ബജാജിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വണ്ടിയുമായിട്ടുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പോപ്പുലർ ബജാജിൽ നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓഫറുകളും അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വില നിലവാരങ്ങളും അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. വണ്ടി നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു വൈബ്രേഷൻ ഉണ്ട്. അതായത് ഐഡിയലായിട്ട് നിൽക്കുന്ന സമയത്ത് ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അതായത് 400 cc വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഇതിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ തന്നെ നല്ല ഇനീഷ്യൽ പവർ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല ടോർക്ക് ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കൊണ്ട് നടക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ട് തന്നെ പറയാം. കാരണം ഒരു 400 cc വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല വെയിറ്റ് ഉണ്ട് വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ. ആ ഒരു ഹാൻഡിൽ ബാറിലൊക്കെ നമ്മൾ പിടിക്കുന്ന സമയത്ത് നല്ലൊരു വെയിറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് വലിയൊരു വണ്ടിയാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് വരും. ആ രീതിയിലാണ് അതിൻ്റെ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. 190 kg ആണ് ഈ ഒരു വണ്ടിക്ക് വെയിറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം 190 kg ഉള്ളൊരു വണ്ടി അത് കൊണ്ട് നടക്കുമ്പോൾ ആ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ വണ്ടി ഹാൻഡിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഡോമിനാറിനെ പോലെ തന്നെ വളയ്ക്കുന്ന കാര്യത്തിൽ ഒരു പെട്ടെന്നൊരു യൂട്ടേൺ എടുക്കണമെങ്കിൽ കുറച്ച് സ്പേസ് വേണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ ആണെങ്കിൽ നോർമൽ സ്പീഡിലൊക്കെ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു പുതിയ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിലാണ് നമുക്കതൊരു ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളൊരു വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഷോറൂമിൽ പോവുക, ടെസ്റ്റ് ഡ്രൈവ് ചോദിക്കുക, നിങ്ങളുടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വണ്ടിയാണോന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം വണ്ടി ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ ഡോമിനാർ 400നെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നല്ലൊരു വണ്ടി കേട്ടോ. ടൂറിങ്ങിന് പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും വേണ്ടാതെ ടൂറിങ്ങിന് പറ്റിയിട്ടുള്ളൊരു വണ്ടിയാണിത്. നേരെ ഷോറൂമിൽ നടക്കുക, ട്രിപ്പ് പോകുകയാണെങ്കിൽ ട്രിപ്പ് പോവുക, അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയാണ് ഡോമിനാർ 400. എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഒരു റൈഡിന് പോകേണ്ട എല്ലാ ഫീച്ചേഴ്സും അവർ ഇൻബിൽട്ട് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എത്തിക്കുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.